നമസ്കാരം ഞാൻ പ്രീതി കാർത്തിക തിരുവല്ല കുറ്റപ്പുഴയിൽ മന്ത്രവാദത്തിനിടെ യുവതിയെ നരബലിക്കിടയാക്കിയെന്ന ആരോപണത്തിൽ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ് യുവതിയെ ബന്ധപ്പെടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിവരം ലഭിച്ചതിന് പിന്നാലെ പോലീസ് കുറ്റപ്പുഴയിലെ വാടക വീട്ടിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തിയിരുന്നു പോലീസിനെ പേടിയാണെന്നും പോലീസ് വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും യുവതി ഒരു ചാനലിനോട് മുൻപ് പറഞ്ഞിരുന്നു മാത്രവുമല്ല ഈ മന്ത്രവാദി ചമഞ്ഞ സ്ത്രീ ഉയർന്ന അളവിൽ മദ്യവും എം ഡി എം എയും ആ സമയത്ത് ഉപയോഗിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ വിവരം പുറത്ത് പറയരുതെന്നും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ലഹരി കേസിൽ ഉൾപ്പെടുത്തി നശിപ്പിച്ചു കളയുമെന്നും ഈ മന്ത്രവാദി യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ യുവതി പൂജയ്ക്കായി മുൻപും ഈ വീട്ടിൽ വന്നിരുന്നു അന്നും ചങ്ങനാശ്ശേരി സ്വദേശിയായ ഇടനിലക്കാരി അമ്പിളിയാണ് കൊണ്ടുവന്നതെന്നും യുവതി പറയുന്നു മറ്റൊരു ഞെട്ടിക്കുന്നതും ഒരു കാര്യം ശരീരത്തെ യാതൊരു തുണിയും ഇല്ലാതെയാണ് ഇവർ പൂജ നടത്തിയത് ഒരു വസ്ത്രവും ധരിക്കാൻ സമ്മതിച്ചിട്ടില്ല സിനിമയിൽ ഈ ഗുണ്ടകളുടെ കയ്യിലൊക്കെ കാണുന്നത് പോലുള്ള വടിവാളും കത്തിയും കത്തിയിൽ കുങ്കുമവും മഞ്ഞളും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചു സമയത്തെ പൂജയ്ക്ക് ശേഷം ഈ സ്ത്രീ വാളെടുത്തു ഇത് കണ്ട് ഭയങ്കരമായി ഭയന്ന യുവതി കത്തി എന്തിനാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിന്നെ കൊല്ലാനാണെന്ന അമ്പിളി പറഞ്ഞു അത്രേ അപ്പോൾ തന്നെ ഞാൻ തീർന്നു എന്നാണ് കരുതിയത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും യുവതി വെളിപ്പെടുത്തി സംഭവം നടക്കുന്നത് ആ കുറ്റപ്പുഴയിലെ വീട്ടിൽ ഡിസംബർ രണ്ടിനാണ് എന്തിനായിരുന്നു ഈ മന്ത്രവാദം എന്ന് വെച്ചാൽ കുടക സ്വദേശിയായ യുവതിയുടെ ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടായിരുന്നു അത് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തിരുവല്ല ഡിവൈ എസ് പിക്ക് പത്തനംതിട്ട എസ് പി നിർദ്ദേശം നൽകിയിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഇടനിലക്കാരി അമ്പിളിയാണ് വീട് വാടകയ്ക്ക് എടുത്തതെന്നാണ് പോലീസ് ലഭിച്ച വിവരം ഇടനിലക്കാരിയായ സ്ത്രീയും യുവതിയും തമ്മിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് കേരളത്തിന് ഭ്രാന്തൊന്നുമില്ല പക്ഷേ ഇവിടെ ജീവിക്കുന്ന ചില വിഡികൾക്കാണ് ഭ്രാന്ത് അല്ലാതെ ഇതിനെയൊക്കെ എന്തു വിളിക്കണം ഇത് ഏത് തരത്തിലുള്ള ഭ്രാന്താണെന്ന് പോലും അനുമാനിക്കാൻ പറ്റുന്നില്ല പൂജ നടത്തിയാൽ സാമ്പത്തികമുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ടവർക്കെല്ലാം ഒരു പൂജ അങ്ങ് നടത്തിക്കൂടെ ജോലിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഇവരൊക്കെ ചോറ് തന്നെയാണോ തിന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് കണ്ടറിയാത്തവർ കൊണ്ടറിയട്ടെ അങ്ങനെയെങ്കിലും പഠിക്കട്ടെ അങ്ങനെയെങ്കിലും കേരളത്തിന് വിദ്യാഭ്യാസം വരട്ടെ